പൈതൃക സ്മാരകമായ വടക്കുനാഥ ക്ഷേത്ര ഗോപുരം സംരക്ഷിക്കുന്നതിൽ പുരാവസ്തു വകുപ്പിന് ഗുരുതര വീഴ്ച. നിലമ്പൂത്താറായി കിഴക്കേ ഗോപുരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ. യുനെസ്കോയുടെ പൈതൃക സംരക്ഷണ പട്ടികയിൽ ഉൾപ്പെട്ട ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം ജീർണാവസ്ഥയിലായിട്ട് വർഷങ്ങളായെങ്കിലും കേന്ദ്ര പുരാവസ്തു വകുപ്പ് തികഞ്ഞ അനാസ്ഥ തുടരുകയായിരുന്നു. 1200 വർഷത്തെ പഴക്കമാണ് ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിലെ ഗോപുരങ്ങൾക്ക് കണക്കാക്കുന്നത്. അത്രയേറെ ചരിത്ര പ്രാധാന്യവും ഇതിനുണ്ട്. ഒന്നാന്തരം മരപ്പണിയും വിശാലമായ ഇടനാഴികളും നിറഞ്ഞ ഗോപുരം ഏറെക്കുറെ വീഴുന്ന സ്ഥിതിയിലാണിപ്പോൾ. തൃശൂർ നഗരത്തിന്റെ അപൂർവ കാഴ്ചയും ഇതിനു മുകളിൽ നിന്ന് ലഭിക്കും. ഗോപുരം നന്നാക്കിയെടുക്കാൻ പല ബിസിനസ് ഗ്രൂപ്പുകാരും സാമ്പത്തിക സഹായവുമായി വരുന്നുണ്ടെങ്കിലും പുരാവസ്തു വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തത് വിനയാവുകയാണ്. ഇതിനെതിരെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിച്ചതായി ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി ഹരിഹരൻ പറഞ്ഞു. ഇതിനെതിരെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇപ്പോൾ കോടതിയിൽ കർണാസുരത്തിനെതിരെ പുരാവസ്തു വകുപ്പ് നമുക്ക് ഈ ഗോപുരം ശരിയാക്കാൻ, ഇതേപോലെ നമ്മൾ പൊളിച്ചു പണിയാനൊന്നുമല്ല, ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 10 പ്രാവശ്യം കടലാസ് കൊടുത്തിട്ടും പുരാവസ്തു വകുപ്പിൻ്റെ ഈ അനങ്ങാപ്പാറ നയം കാരണമാണ് ഈ ഗോപുരം ഈ സ്ഥിരതയ്ക്ക് നിൽക്കുന്നത്. നമ്മൾ 10 കൊല്ലം മുമ്പ് ഇത് ഓടുകൾ മാറ്റി എങ്കിലും ഇത്രയും ഭയങ്കര മോശസ്ഥിതിയിലാണ്. മഴ പെയ്ത് ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് പോവില്ല. അപ്പോൾ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പുരാവസ്തു വകുപ്പിൻ്റെ നമുക്ക് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ശരിയാക്കാൻ 2-3 ഗ്രൂപ്പുകൾ എത്ര കാശ് വേണമെങ്കിലും ശരിയാക്കിയാലും ഈ പുരാവസ്തു ഇങ്ങനെ ഒഴുകിയിട്ടുള്ള സാധനം ഇതേപോലെ നമുക്ക് നിലനിർത്താൻ, അടുത്ത തലമുറയ്ക്ക് കാണാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു മോണുമെൻ്റ് എല്ലാവരും കാണാൻ വേണ്ടി നിർത്താൻ വേണ്ടി 2-3 ഗ്രൂപ്പുകൾ എത്ര കോടിയും ചിലവാക്കാൻ തയ്യാറാണ്. ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് കിഴക്കേ ഗോപുരം ഒരു ഓർമ്മയായി തീരും. ചരിത്രവും പുരാണവും ഇഴചേർന്ന് കിടക്കുന്ന മഹാക്ഷേത്രം തൃശൂർ പൂരമടക്കമുള്ള ചടങ്ങുകൾക്ക് വേദിയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ചരിത്ര പഴമ വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യവുമാണ്.